പ്രശ്നങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല, സന്തോഷവും സങ്കടവും ഇല്ലാത്ത ജീവിതവും ഇല്ല. ഉള്ളതെന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക, അപ്പോൾ ജീവിതം സുന്ദരമായി മാറും. ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, നമ്മളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ്. പൊതിച്ച ജീവിതത്തെ മനസ്സിന്റെ ഒരു കോണിൽ ഉറക്കി കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും. എല്ലാവരെയും ശരിയാക്കുവാനും മര്യാദ പഠിപ്പിക്കുവാനും തുനിഞ്ഞാൽ നമ്മുടെ ജീവിതമായിരിക്കും നാശത്തിൽ കലാശിക്കുക. നിങ്ങളുടെ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവർക്ക് നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥവും മനസ്സിലാവില്ല. അദൃശ്യമായതിനെ കണ്ടെത്തുന്നതിലേക്കുള്ള ആദ്യ പടിയാണ് നിങ്ങൾക്കൊരു കൃത്യമായ ലക്ഷ്യം ഉണ്ടായിരിക്കുക എന്നത്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ യഥാർത്ഥ അളവുകൾ അവരുടെ ജീവിതത്തിന്റെയും മഹത്വത്തിന്റെയും നിമിഷങ്ങളല്ല, മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സമയങ്ങളിലും മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലുമാണ്. ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിന്റെ പുറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചാണ്. നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത്. ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ്. ഒരാളോടുള്ള നിങ്ങളുടെ സ്നേഹം എത്രത്തോളം നിങ്ങൾ മറച്ചു വെക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മനസ്സ് അവരിലേക്ക് അടുക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. മനസ്സിന് ശക്തിയില്ലാത്തവർ എന്തിനോടും പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. എപ്പോഴും എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരുന്നാൽ ജീവിതം ദുരന്തപൂർണമായി തീരും. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് മടങ്ങി വരും. ആത്മവിശ്വാസം ഇല്ലാതെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല. ആത്മവിശ്വാസം ഇല്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നത്. അനുഭവങ്ങളെക്കാൾ വലിയൊരു പാഠവും ജീവിതത്തെക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. മനസ്സ് പെട്ടെന്ന് ആരെയും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരിക്കലും വില കുറച്ച് കാണരുത്. നിങ്ങൾ കരുതുന്നതിനേക്കാൾ ശക്തി നിങ്ങൾക്കുണ്ട്. ഒരു പുരുഷനെയും ഒരു പരിധി വിട്ട് സ്നേഹിക്കരുത്. കാരണം അവരിലെ ഒരു ചെറിയ മാറ്റം പോലും നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും, അതാരായാലും. നിങ്ങൾ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയമോ ദൂരമോ ഒന്നും തന്നെ അയാളെ നിങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ക്കുകയില്ല. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്തു വന്നാലും അവ പിന്തുടരുവാനുള്ള ധൈര്യം ആർജിച്ചെടുക്കുക. ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക. നമ്മളെന്ന ചിന്ത വളർത്തുക. അഹംഭാവത്തെ മറികടക്കുക. സ്നേഹത്തിന് വില കൽപ്പിക്കുക. ചിരികൊണ്ട് അകലം കുറിക്കുക. അപവാദങ്ങളെ അവഗണിക്കുക. വെറുപ്പ്, സൗഹൃദം, കോപം, സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല. ഒരിടത്ത് നമ്മൾ അവഗണിക്കപ്പെടുമ്പോൾ തീർച്ചയായും മറ്റൊരിടത്ത് നമ്മൾ പരിഗണിക്കപ്പെടും. ഒരു വാതിൽ നമുക്ക് മുന്നിൽ കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ മറ്റൊരു വാതിൽ നമുക്കായി തുറക്കപ്പെടും. മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കണം, പെരുമാറണം എന്നൊന്നും പറയാൻ നാം ആരുമല്ല. പക്ഷെ മറ്റുള്ളവരുടെ ചിന്തകളോടും പെരുമാറ്റങ്ങളോടും എങ്ങനെ പ്രതികരിക്കണമെന്ന് നാം ആണ് തീരുമാനിക്കേണ്ടത്. എളുപ്പമുള്ള ജീവിതം ലഭിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുവാനാണ് പ്രാർത്ഥിക്കേണ്ടത്. വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രമാത്രം കൈത്താങ്ങാകുവാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. നമുക്ക് തെറ്റുകളെ തിരുത്താൻ എളുപ്പമാണ്. പക്ഷേ തെറ്റിദ്ധാരണകളെ തിരുത്തുക പ്രയാസമാണ്. എങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ അകറ്റി നിർത്താവുന്നതാണ്. സ്വയം സ്നേഹിച്ചുകൊണ്ട് തുടങ്ങാം. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം മറ്റൊരാൾക്ക് പകർന്നു നൽകണമെങ്കിൽ ഏറ്റവും ആദ്യം സ്വയം സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട്. സ്നേഹത്താൽ നിറഞ്ഞൊരു ഹൃദയവും മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു മനസ്സും അന്യരെ സഹായിക്കാൻ തയ്യാറായുള്ള കരങ്ങളുമാണ് ഒരു വ്യക്തിയുടെ ഉപകാരപ്രദമായ ആസ്തികൾ. പകർന്നു നൽകിയത് പകരം വയ്ക്കാനാവാത്ത സ്നേഹമാണെങ്കിലും പറത്തിവിട്ടാലും തിരികെ നമ്മളിലേക്ക് തന്നെ പറന്നിറങ്ങും.
നിങ്ങൾക്ക് ഒരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പുതുതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല. എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ചത് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തലാണ് യഥാർത്ഥ തോൽവി. തോൽവിയുടെ അതിജീവനമാണ് വിജയികളുടെ ജനനമാകുന്നത്. നമ്മുടെ പോരായ്മകളെ ഓർത്ത് ദുഃഖിക്കാതെ അവയെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത്. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥികളെ പോലെയാണ് വികാരങ്ങളും. അവ നിങ്ങളിലേക്ക് വരികയും പോവുകയും ചെയ്യും, എങ്കിലും ഒരിക്കലും നിങ്ങളുടെ കൂടെ കൂട്ടരുത്. സ്നേഹിക്കുന്ന സ്ത്രീയോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അവരെ വളരെയധികം സന്തോഷപ്പെടുത്തുന്നു. ഇതുവഴി നിങ്ങളെ അവർ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മായ്ക്കുകയില്ല. നിങ്ങൾ നൽകുന്ന സ്നേഹവും ബഹുമാനവും അതേ രീതിയിൽ മടക്കി നൽകാത്തവരോട് ബന്ധം സ്ഥാപിക്കരുത്. അത് സ്നേഹബന്ധമായാലും സൗഹൃദമായാലും അർഹിക്കുന്നവർക്ക് മാത്രം നിങ്ങളുടെ സമയവും ഊർജവും നൽകുക. നിങ്ങൾക്ക് ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവരുടെ ഹൃദയം അറിയണമെങ്കിൽ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. പണം നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളെ നൽകും, എന്നാൽ മോശാവസ്ഥ അവരിൽ എത്ര പേർ കൂടെ നിൽക്കുമെന്ന് വെളിപ്പെടുത്തും. നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മുൻപ് സന്തോഷം ലഭിച്ച കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. നമുക്ക് അടുപ്പമുള്ള ഒരു വ്യക്തി കള്ളം പറഞ്ഞു എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമം ആ വ്യക്തി കള്ളം പറഞ്ഞു എന്നുള്ളതല്ല, ഇന്നു മുതൽ അയാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ചെറിയ ജീവികളാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ആരും ദുർബലരല്ല, ശക്തി തിരിച്ചറിയാത്തതാണ് പ്രശ്നം. എല്ലായ്പ്പോഴും വിദഗ്ധമുള്ളവനായിരിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ഒരുപക്ഷെ ഏറ്റവും വലിയ വേദനയ്ക്ക് കാരണമായേക്കാമെന്ന് തിരിച്ചറിയുക. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതമുണ്ടോ എന്നതല്ല യഥാർത്ഥ ചോദ്യം, മരിക്കുന്നതിന് മുൻപ് നാം ജീവിച്ചിരുന്നു എന്നതാണ്. നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കിയതായി തോന്നിയാൽ പിന്നെ ഒരിക്കലും അവരെ ശല്യം ചെയ്യരുത്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നു വരും. ഒരു വിളക്കിൽ നിന്നും 1000 ദീപങ്ങൾ കൊടുത്തിയാലും വിളക്കിന്റെ പ്രകാശം ഒട്ടും തന്നെ കുറയുന്നില്ല. അതുപോലെ തന്നെ സ്നേഹവും അറിവും എത്ര പങ്കുവെച്ചാലും തീരുന്നില്ല. ഒരാൾ സംസാരിക്കുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ അകലാൻ തുടങ്ങി എന്നത് തന്നെയാണ്. സംസാരമാണ് ബന്ധങ്ങളുടെ നട്ടെല്ല്. സ്വയം പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധേയനാണെങ്കിലും ഉള്ളത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും. വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും നേരെയായിരിക്കില്ല, എന്നാൽ വിജയിച്ചാൽ എല്ലാ വഴിയും നേരെയാകും. വിഡ്ഢിയായ മനുഷ്യൻ സ്വന്തം ചിന്താശൂന്യതയ്ക്ക് കാരണമായി നിർഭാഗ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ബുദ്ധിമാൻ അവസരങ്ങളെ തിരഞ്ഞു കണ്ടെത്തുന്നു. ഒരു സ്ത്രീ അവരുടെ യഥാർത്ഥ പ്രായം പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ചെറുപ്പക്കാരിയോ അല്ലെങ്കിൽ ഇനി ഒന്നും നേടാനില്ലാത്ത പ്രായമായവരോ ആയിരിക്കാം. നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവി തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും. നിങ്ങൾ ഭയത്തെ മറികടക്കുക. ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.